അല്ല മോനെ കൊറേ നേരം ഞാൻ ഈ റൗണ്ട് കൂടെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അതല്ലേ പ്രശ്നം, റോട്ടിലെ ഓരോ കളർ പോകുമ്പോ ബാക്കിലോടില്ലേ? റൂട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ പോകണ്ട സമയം എടുക്കുന്നുണ്ട് ട്രാഫിക്. അല്ല സോനു, ഈ ഗൂഗിൾ മാപ്പിനെ നമ്മൾ ഈ റൂട്ടും ഈ ട്രാഫിക്കും കാര്യങ്ങളും നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് മനസ്സിലാവും. ഇനി വലിയ ടക്കിയാന്നൊക്കെ പറയുന്നത് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാളറിയാലോ സോനു, നമ്മള് വെബ് ഡിസൈനിങ്ങില് സാറ് കൊറേ കളിയാക്കിയും എന്താ പറയാ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ നമ്മളെ വെബ് ഡിസൈനിങ് പഠിപ്പിച്ചിട്ടുള്ള സോനു. സോനു കൊറേ കാലത്തിന് ശേഷം നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ സോനു തിരിച്ചു വന്നിട്ടുള്ളൊരു എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് അതിന്റെ ചെറിയൊരു നാടകമൊക്കെയാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ ഇനി മുതൽ സോനു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവും. പഴയ പോലെ അലമ്പ് വീഡിയോസ് ആയിരിക്കും സോനു. അതിനേക്കാൾ അപ്പൊ മശൂദ് ചോദിച്ചിട്ടുള്ള ആ ചോദ്യത്തിലുള്ള ആൻസർ സോനു പറഞ്ഞു. ഗൂഗിൾ മാപ്പ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് പോകണം. അപ്പൊ ആ സമയം നമ്മൾ ആരുടെ ചോദിക്കുകയല്ലേ. അപ്പൊ ഞാൻ ഒരാളെ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് തൃശ്ശൂർ കുന്നംകുളം വഴി പോകാൻ പറ്റും. അപ്പൊ ആള് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പോയതാ, അപ്പൊ അടുത്ത കാലത്തും പോയിട്ടില്ല. അപ്പൊ ഞാൻ വേറെ ആളെ ചോദിച്ചു സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് ഇപ്പോ കൊടുങ്ങല്ലൂർ ചാവക്കാട് വഴി പോകാൻ പറ്റുമെന്ന്. അപ്പൊ ആള് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ആള് പറഞ്ഞു അവിടെ ട്രാഫിക് കുറവായിരിക്കും, അതുപോലെ 6 മണിക്കൂടെ എത്താൻ പറ്റുമെന്നൊക്കെ. അപ്പൊ ആൾക്കറിയാം ആ റോഡിൽ സ്ഥിരമായിട്ട് ഏത് ട്രാഫിക് വരും, എത്ര സമയം എത്താൻ പറ്റുന്നൊക്കെ. അപ്പൊ ഇതുപോലെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചോദിക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഗൂഗിൾ മാപ്പ്. അതെ അതെ. അപ്പൊ ഈ ഗൂഗിൾ മാപ്പ് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നുണ്ടോ? അതുപോലെ ഗൂഗിൾ മാപ്പിന് ആരായി ഡാറ്റ കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഡിഫറെന്റ് റൂട്ടുകൾ, ആ റൂട്ടുകളിൽ നിന്ന് ബെസ്റ്റ് റൂട്ട്, അതായത് ഏറ്റവും കുറഞ്ഞ ദൂരം, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന റൂട്ട്, ഇതെല്ലാം എങ്ങനെയാണ് ഗൂഗിൾ കണ്ടെത്തുന്നത്? അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഗൂഗിൾ സ്ഥിരമായിട്ട് എല്ലാ റൂളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടെ തന്നെയാണ് ഗൂഗിൾ മാപ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ മൊബൈൽ ലൊക്കേഷൻ ഓൺ ചെയ്ത് റൂൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊസിഷനിലാണ്. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും നോക്കുന്ന സമയം നമ്മൾ വേറെ പൊസിഷനിൽ. അപ്പൊ ഗൂഗിളിന് മനസ്സിലായി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. അപ്പൊ ഗൂഗിളിന് ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വേഗത്തിലാണ് ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, അതുപോലെ തന്നെ ആ റൂട്ടിൽ ആ ഒരു ഏരിയയിൽ ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഒരു ആവറേജ് സ്പീഡാണ് ഗൂഗിൾ കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗൂഗിൾ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു ആവറേജ് സ്പീഡിൽ നമുക്ക് ആ റോഡിൽ പോകാൻ പറ്റൂ, അതുകൊണ്ട് ഈ ഒരു സമയം കൊണ്ടേ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ റോഡിൽ പോയിരുന്ന സമയത്ത് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും റെഡ്, യെല്ലോ, ബ്ലൂ എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആ ഒരു ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിൽ വണ്ടികൾ നീങ്ങുന്നില്ല. അപ്പോൾ ഗൂഗിൾ ആരെ കുറെ ഒരുപാട് വണ്ടികൾ 0 സ്പീഡിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിന് മനസ്സിലായി ആ ഒരു ഏരിയ ഭയങ്കര ട്രാഫിക്കാണ്, വണ്ടികൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു റെഡ് കളർ നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ കുറഞ്ഞൊരു സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റൂട്ടാണെങ്കിൽ നമുക്ക് യെല്ലോ കളറിൽ കാണിച്ചു തരും. പിന്നെ അവിടെ തിരക്കൊന്നും ഇല്ല, വാഹനങ്ങൾ നോർമൽ സ്പീഡിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് ബ്ലൂ കളറിൽ കാണിച്ചു തരും. അപ്പോൾ ഇനി ഞാൻ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിൽ റൂട്ട് ഇട്ടു, നമുക്ക് ഡിഫറെൻറ്റ് റൂട്ടുകൾ കാണിച്ചു തരും അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി ടു കാലിക്കറ്റ് നമുക്ക് തൃശ്ശൂർ കുന്നംകുളം വഴി പോകാം, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ചാവക്കാട് വഴി പോകാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഗൂഗിൾ നമുക്ക് കാണിച്ചിരുന്നത്? അതുപോലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് എങ്ങനെയാണ് ഗൂഗിൾ കാണിച്ചിരുന്നത്? അപ്പോൾ ഇതിന് വേണ്ടി ഗൂഗിൾ മാപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചറിലെ ഗ്രാഫ് തിയറിയാണ്. ഇപ്പൊ മാപ്പ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ലൊക്കേഷൻസ് അല്ലേ, ഇതെല്ലാം കണക്ടാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഡാറ്റാ സെഷന്റെ ഗ്രാഫിൽ ഈ ഓരോ ലൊക്കേഷൻസും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് ഒരു എഡിച്ചുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ആ ലൊക്കേഷനിലോട്ട് റൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് കാലിക്കറ്റിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ലൊക്കേഷൻസ് കണക്ടാണ്. അപ്പോൾ ഡിഫറെൻ്റ് നോട്ട്സ് വഴി നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഡിഫറെൻറ്റ് റൂട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞ ദൂരമുള്ള റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ദൂരം, അതായത് കുറഞ്ഞ ഡിസ്റ്റൻസ് വരുന്ന റൂട്ട് കണ്ടുപിടിക്കുന്ന അൽഗോരിതംസ് ആണ് ഡിജിസ്റ്റാസ്
അൽഗോരിതം, അതുപോലെ എ സ്റ്റാർ അൽഗോരിതം. അപ്പൊ നമ്മൾ അത്രയും കാര്യം നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. ഇതിന്റെ ഡാറ്റ സ്ട്രക്ചറിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വേറെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അത് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ വേറൊരു ഓപ്ഷൻ, അതായത് എനിക്കിപ്പോൾ നാളെ 5 മണിക്ക് റോഡിൽ സഞ്ചരിക്കണം, അപ്പൊ ആ സമയത്ത് ആ ഒരു റോഡിൽ എന്തായാലും ട്രാഫിക് കണ്ടീഷൻ നമുക്ക് ഇപ്പൊ നോക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ ഗൂഗിൾ ഇത് കണ്ടുപിടിക്കുന്നത്? ഇത് അപ്ഡേറ്റ് ആണല്ലോ. അപ്പൊ ഗൂഗിൾ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു ഏരിയയിൽ ആ ഒരു സമയത്ത് എന്തായിരുന്നു കണ്ടീഷൻ എന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിന്നാണ് ഈ ഒരു ഫ്യൂച്ചർ സമയത്തെ കണ്ടീഷൻ പ്രെഡിക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഗൂഗിൾ മാപ്പിൽ ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്, സാറ്റലൈറ്റ് വ്യൂ, അതുപോലെ തന്നെ സ്ട്രീറ്റ് വ്യൂ. ഈ സാറ്റലൈറ്റ് വ്യൂ എങ്ങനെ എടുക്കുന്നത്? അതായത് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ വീട് എവിടെയാണ്, നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് ഒക്കെ എവിടെയാണ് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? അതായത് സാറ്റലൈറ്റ് പകർത്തുന്ന, അതായത് ടോപ്പ് ലെവൽ വ്യൂ ആണ് നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സ്ട്രീറ്റ് വ്യൂ എടുക്കുന്നത്? ഈ സാറ്റലൈറ്റ് വെച്ച് നമുക്ക് ഒരു ടോപ്പ് ലെവൽ വ്യൂ മാത്രമേ കിട്ടൂ. പക്ഷേ സ്ട്രീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും, സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സൈഡിൽ ഏതൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഏതൊക്കെ ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് എല്ലാം കാണാൻ പറ്റും, അല്ലെങ്കിൽ 360 ഡിഗ്രിയിലുള്ള വ്യൂ. അപ്പൊ ഇത് പകർത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിന്റെ കാറുകൾ സ്ട്രീറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഈ കാർ 360 ഡിഗ്രി ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറാസ് ഫിക് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറാസ് വെച്ചിട്ടാണ് ഈ സ്ട്രീറ്റ് വ്യൂ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ബിൽഡിംഗിന് ഉള്ളിൽ ഉള്ള ഇമേജസ്, അതുപോലെ തന്നെ മൗണ്ടെയ്ൻസ്, മരുഭൂമി, ഇവിടെ ഉള്ള ഈ ഒരു വ്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? അവിടെ കാർ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങളിലൂടെ, അതായത് ബിൽഡിംഗിന്റെ ഉള്ളിലൂടെ, അതുപോലെ തന്നെ മൗണ്ടെയ്ൻസ്, ഇവിടെയൊക്കെ ആൾക്കാർ, അതായത് ട്രക്കിന് പോകുന്ന ആളുകൾ അവരുടെ ബാക്കിൽ ക്യാമറ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ക്യാമറ വഴിയാണ് ആ ഒരു 360 ഡിഗ്രി വ്യൂ അവർ കവർ ചെയ്യുന്നത്. അങ്ങനെ ഈ മരുഭൂമി ഒട്ടകത്തിന്റെ പുറത്ത് ക്യാമറ വെച്ചിട്ടാണ് മരുഭൂമിയിലെ വ്യൂ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് വ്യൂ, സ്ട്രീറ്റ് വ്യൂ അല്ലാതെ മൂന്നാമതൊരു വ്യൂ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇമേഴ്സീവ് വ്യൂ. അതായത് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം, അപ്പൊ ആ ഒരു റൂട്ടിൽ നമുക്ക് പോവാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇമേഴ്സീവ് വ്യൂ വന്നിരിക്കുന്നത്. ആ ഒരു റൂട്ടിൽ എന്തൊക്കെ ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, സൈഡ് വ്യൂ, എല്ലാ കാര്യവും കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ പല രീതിയിൽ ഈ ഒരു വേൾഡിന്റെ വ്യൂ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വേൾഡിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് 360 ഡിഗ്രി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗൂഗിൾ മാപ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഈ പൊസിഷൻ. ഈ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ മാപ്പ് നമ്മുടെ ലൊക്കേഷനും നമ്മൾ എവിടെ എത്തി, എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ എങ്ങനെയാണ് ഗൂഗിളിന് കിട്ടുന്നത്? അപ്പൊ നമുക്കറിയാം നമ്മുടെ മൊബൈലിൽ GPS ഡിവൈസ് ഉണ്ട് അല്ലെ. ഈ GPS ഡിവൈസ് ആണ് ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ GPS ഡിവൈസിന് എങ്ങനെ കിട്ടി ഈ ലൊക്കേഷൻ നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന്? അപ്പൊ അത്രയും കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.